സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പത്രം രാവിലെ തന്നെ വായിക്കണം, എങ്കിലേ അതിന്റെ ഒരു സുഖം കിട്ടും. ആ ഞാൻ രാത്രിയിലാ വായിക്കണത്. ഒന്ന് പോടാ. രവീന്ദ്ര, ഇവിടെ ഒരു കെ വി സൗദാമിനി അറിയോ? ഭർത്താവിന്റെ പേര് കമലാക്ഷൻ. ഏ, എനിക്കറിയില്ല. ഞാനും അതാണ് ആലോചിക്കുന്നത്. നമ്മുടെ നാട്ടുകാരിയാണെന്ന് പത്രത്തിലുണ്ട്, എനിക്ക് അങ്ങോട്ട് പിടികിട്ടണില്ല. എത്രയോ പേര് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് ഈ നാട്ടില്, എല്ലാവരും നമുക്കറിയണമെന്നില്ലല്ലോ. അല്ല, അതും ശരിയാ. പിന്നെ പത്രത്തില് കെ വി സൗദാമിനിയെ കാണാനില്ലെന്ന് പറഞ്ഞല്ലേ പരസ്യം. പോലീസല്ലേ പരസ്യം കൊടുത്തിരിക്കണത്, മിസ്സിംഗ് ആണെന്നും പറഞ്ഞ്. കണ്ടുകിട്ടുന്നവർ വിളിച്ചറിയിക്കാനായി ദാ അവരവരുടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അല്ല, എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നു? അല്ല, നിനക്കിപ്പം വേറെ പണിയൊന്നുമില്ലല്ലോ. അന്വേഷിച്ച് കണ്ടെത്തി പോലീസിനെ വിളിച്ചറിയിച്ചാലേ നിനക്കെന്തെങ്കിലും പാരിതോഷികം തരവര്. അച്ഛനും വേറെ പണിയൊന്നുമില്ലല്ലോ, ഒന്ന് അന്വേഷിച്ചു നോക്ക്. അവൻ ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത്. എന്താ മോളു, ഭക്ഷണം കഴിച്ചാ? ഇല്ല. എങ്കി പോയി കഴുകി, സമയായില്ലേ. മുത്തശ്ശ, കാണാതായവരെ കുറിച്ച് പത്രത്തില് പരസ്യം കൊടുത്താ കണ്ടെത്താൻ കഴിയോ? ചെലപ്പം കണ്ടെത്താൻ കഴിയും. ആദ്യം പോലീസിൽ പരാതി കൊടുക്കണം, അപ്പൊ അവരന്വേഷിക്കും. വേണമെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുക്കൂ. എത്രയോ പേരെ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. എന്താ മോളെ ചോദിച്ചത്? മോളുടെ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഇല്ലല്ലോ. മുത്തച്ഛൻ ചുമ്മാ ചോദിച്ചതാന്നേ. ഇതാ വരുന്നു മുത്തച്ഛപ്പോ. വരട്ടാ. താ മദ്യപിച്ചിട്ടുണ്ടല്ലേ? അതല്ലല്ലോ സർ വിഷയം. ചിന്നുന്ന് പറഞ്ഞാ ഞങ്ങക്ക് ജീവനാ. കുഞ്ഞിനും അങ്ങനെ തന്നെ. എന്തൊരു സ്നേഹമായിരുന്നു എന്നറിയോ ഞങ്ങളോട്? ഭരത് കാണുമ്പോഴൊക്കെ പറയും എന്റെ ചിന്നുകുട്ടിക്ക് നിങ്ങളുണ്ടെന്നുള്ള ധൈര്യമാണെന്ന്. സമാധാനമായിട്ട് കണ്ണടയ്ക്കാലോ ഒന്ന്. ബന്ധുക്കളായിട്ട് കുട്ടിക്ക് വേഗാരില്ലേ? ഇല്ല സാറേ, ആകെയുള്ള ബന്ധുക്കള് ഞങ്ങളാ, മറ്റാരുമില്ല അവൾക്ക്. അയ്യോ എന്റെ ചിന്നുമോളെ, നീ എവിടെയാ? ഞാനിതെങ്ങനെ സഹിക്കും? അറിയാതെ ഇത്രയും സമയം നിങ്ങൾ എവിടെയായിരുന്നു? കുട്ടിയുടെ അച്ഛന്റെ മരണസമയത്തൊന്നും നിങ്ങൾ ചെന്നിരുന്നില്ലല്ലോ. ഞങ്ങളെ ആരും അറിയിച്ചില്ല സാറേ. അറിയിക്കേണ്ടത് ഡോക്ടർ വിനയചന്ദ്രനും ആയിയായ കമലയുമാണ്. അവര് കരുതി കൂട്ടി അറിയിക്കാതിരുന്നതാ. ഡോക്ടറാണ് സാറേ, കുട്ടിയുടെ മിസ്സിങ്ങിന് പിന്നിൽ അയാളാ. വെറും സംശയമല്ല, ഉറപ്പാണ്. അദ്ദേഹത്തിന് അറിയാൻ കുഞ്ഞെവിടെ ഉണ്ടെന്ന്. കുഞ്ഞിന്റെ പേരിലുള്ള കോടികൾ വില വരുന്ന സ്വത്തുക്കൾ കൈക്കലാക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എന്ത് കാരണത്താലാണ് നിങ്ങൾ അയാൾക്ക് മേലെ ആരോപണം ഉന്നയിക്കുന്നത്? സമൂഹത്തിൽ വിലയുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം, മാന്യനുമാണ്. മാന്യൻ? ഈ കാണിച്ചത് മാന്യതയാണോ സാറേ? ഏറെ വൈകിയാണെങ്കിലും മരണവിവരം അറിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ എത്തിയിരുന്നു. അപ്പൊ കുഞ്ഞവിടെ ഇല്ല. ഈ പറഞ്ഞ ആയും ഡോക്ടറും മാത്രമാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞെവിടെയെന്ന് ചോദിച്ചപ്പോ അവരൊന്നും പറഞ്ഞില്ല. നിർബന്ധിച്ചപ്പോ പറഞ്ഞു ശിശുക്ഷേമ സമിതി ഉദ്യോഗസ്ഥൻ വന്ന് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയെന്ന്. ഞങ്ങൾ അവിടെയും ചെന്ന് അന്വേഷിച്ചു. ഉദ്യോഗസ്ഥർ അവിടെ പോയിരുന്നു, പക്ഷെ കുഞ്ഞിനെ അവർ കൈമാറിയില്ല. ഞാൻ ഡോക്ടറെ കടന്നു പിടിച്ചു. എന്തിനാ കള്ളം പറയുന്നെന്ന് ചോദിച്ചു. അയാൾ ഒഴിഞ്ഞു മാറി, ഞങ്ങൾ ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് പരാതി തരാൻ തീരുമാനിച്ചത്. ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടെത്തി തന്നെ സാർ. യെസ്, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഒക്കെ വിശദമായിട്ട് പരാതിയിൽ എഴുതിയിട്ടുണ്ട്.
ഒറ്റക്കിരിക്കുന്നത്? എല്ലാവരും അപ്പുറത്തില്ലേ, അവർക്കൊപ്പം കളിക്കരുതോ? മുത്തശ്ശം വേണമെങ്കിൽ ചിന്നുവിന്റെ കൂടെ എത്ര സമയം വേണമെങ്കിലും കളിക്കും. ചിന്നു കരയാണോ? അയ്യോ, എന്തിനാ കരയുന്നേ? മോൾക്ക് ഡാഡി ഓർമ്മ വന്നോ? ഡാഡിയെ കുറിച്ച് മാത്രമല്ല, മമ്മിയെ കുറിച്ചും ഓർത്തു. പോലീസ് അങ്കിളിന് പരാതി കൊടുത്താ അവരെന്റെ മമ്മിയെ അന്വേഷിച്ച് കണ്ടെത്തി തരില്ലേ? നമുക്ക് പരാതി കൊടുക്കാ ആന്റി. മോളോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? മുത്തശ്ശൻ. മോള് എല്ലാം മുത്തശ്ശനോട് പറഞ്ഞോ? ഇല്ല, മുത്തശ്ശൻ പത്രം വായിക്കുന്നത് ഞാൻ കേട്ടു. ആരെയോ കാണാതായിട്ടുണ്ട്. പോലീസിന് പരാതി കൊടുത്തതിനാൽ അവരന്വേഷിക്കുന്നുണ്ട്. പത്രത്തിൽ പോലീസ് അംഗങ്ങളുടെ നമ്പർ ഉണ്ടല്ലോ, നമുക്ക് വിളിച്ചു പറഞ്ഞാലോ ആന്റി? അവരെങ്ങനെ അന്വേഷിക്കും? മോളുടെ അമ്മയുടെ ഫോട്ടോ കയ്യിലില്ലല്ലോ. അവർക്ക് ഫോട്ടോ കൊടുക്കണം, എങ്കിലേ അന്വേഷിക്കുള്ളൂ. അങ്കിളും ആന്റിയും എന്റെ മമ്മി അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അന്വേഷിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ കയ്യില് എന്റെ മമ്മിയുടെ ഫോട്ടോ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അന്വേഷിക്കും? പറയ്, എങ്ങനെ അന്വേഷിക്കും? അന്വേഷിക്കുന്നുണ്ടെന്ന് ചിന്നുവിനോട് കള്ളം പറയാണോ? ഏയ്, അന്ന് രാത്രി മോളും ഡാഡിയും കൂടി ഒരിടം വരെ വന്നില്ലേ? ഏകദേശം ആ സ്ഥലത്തൊക്കെ ചെന്ന് അന്വേഷിക്ക. പോലീസിനോട് ആ സ്ഥലം പറഞ്ഞാ പോരെ, അവരന്വേഷിക്കുമല്ലോ. പോലീസ് അങ്കിളിനെ വിളിക്കാണ്ടി. അവർക്ക് പരാതി കൊടുത്താലേ അവര് പിന്നെ ഇവിടെയൊക്കെ വരും. കള്ളം പറഞ്ഞല്ലേ മോൾ ഇവിടെ താമസിക്കുന്നെ. പോലീസ് വന്നാ മോൾ ആരാണെന്ന് എല്ലാവരും അറിയില്ലേ? മാത്രമല്ല, മോളുടെ അമ്മ ഇതുവരെ മോളെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടുമില്ല. അവരെ പോലീസ് അന്വേഷിക്കണ്ടെന്ന് അറിഞ്ഞാ അവര് ചിലപ്പോ മാറിക്കളയും, പിന്നെ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് പോലീസിൽ ഒന്നും അറിയിക്കണ്ട, ഞങ്ങള് രണ്ടുപേരും പെട്ടെന്ന് തന്നെ മോളുടെ അമ്മയെ കണ്ടെത്തും. എന്താ ചിന്നു, അങ്കിളിന് എന്റെയും വിശ്വാസം ഇല്ലേ? വിശ്വാസമൊക്കെയുണ്ട്, എന്നാലും. മോള് വിഷമിക്കാതിരിക്കെ, ഒക്കെ ഞങ്ങളെ ഏറ്റെന്ന് പറഞ്ഞില്ലേ? വേഗം കണ്ടുപിടിച്ചു തരണേ. അബദ്ധാവോ രാഹുൽ, പോലീസിൽ അറിയിക്കാൻ അവള് മറ്റാരോടെങ്കിലും പറയൂ? പത്രത്തില് നമ്പർ ഉണ്ടെന്നല്ല പറഞ്ഞ, അവൾ തന്നെ പോലീസിനെ വിളിക്കോ? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് രാഹുൽ. ഹലോ, ഡോക്ടർ വിനയേന്ദ്രനല്ലേ സംസാരിക്കുന്നത്? അതെ, ആരാണ്? ഞാനിവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത്, എസ് ഐ സംസാരിക്കുന്നു. ഡോക്ടർ നാളെ രാവിലെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്താ സാർ പ്രശ്നം? സേതു, സുനിത എന്നീ ദമ്പതിമാർ ഇവിടെ ഒരു പരാതി തന്നിട്ടുണ്ട്. അവരുടെ ബന്ധുവായ ഒരു കുട്ടി മിസ്സിംഗ് ആണെന്നും പറഞ്ഞു. അതിന്റെ പിന്നിൽ ഡോക്ടറാണെന്നാണ് അവർ പറയുന്നത്. സാർ, ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. നമുക്ക് നാളെ സംസാരിക്കാം ഡോക്ടർ, ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, നേരിട്ട് കാണണം. പിന്നെ നാളെ വന്നിരിക്കണം, എന്നെ അങ്ങോട്ട് വരുത്തിക്കരുത്. ഞാൻ വരാം സർ. ഓക്കെ. എന്നെ ഇതുവരെ റോഷന്റെ ഓഫീസ് പോലും കാണിച്ചിട്ടില്ല. ഒരു ദിവസം കൊണ്ടുപോവാം. ഒരു ദിവസമല്ല, എന്നും വരാനാ എനിക്കിഷ്ടം.
എന്നും ഓഫീസിൽ വരാനോ? അതെ, എന്നെ റോഷന് താഴെയുള്ള ഒരു പോസ്റ്റിൽ നിയമിച്ചാ മതി. മറ്റ് സ്ഥാപനങ്ങളിലെ ജോലി രാജിവെക്കാൻ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാ? എനിക്ക് റോഷന്റെ സ്ഥാപനത്തിൽ നല്ലൊരു പോസ്റ്റ് തരാൻ അല്ല, എന്റെയും നമ്മുടെ കുഞ്ഞിന്റെയും കാര്യങ്ങൾ നോക്കി വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ. നീ പുറത്ത് ജോലിക്കൊന്നും പോണ്ട, ഇവിടുത്തെ ജോലികൾ മാത്രം നോക്കിയാ മതി. കുഞ്ഞിന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവണം. അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളാണ് ഏറ്റവും നിർഭാഗ്യരായിട്ടുള്ളത്. ഹലോ, എന്തോന്നും മിണ്ടാത്തത്? ഒരു കുഞ്ഞ് പിറക്കട്ടെ, നീ ഒരു അമ്മയാവട്ടെ, അപ്പൊ നീ കുഞ്ഞിന്റെ അടുത്തുനിന്ന് മാറില്ല, പിന്നെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, അതിനെ പോറ്റി വളർത്തുക, ഇതൊക്കെ മാത്രമാണ് ഒരു പെണ്ണിന്റെ ജോലി. മക്കളെടുത്ത് എപ്പോഴും അമ്മമാര് തന്നെ വേണമെന്നൊന്നുമില്ല, അച്ഛനായാലും മതി. പിന്നെ ഇവരെ രണ്ടുപേരും ഉപേക്ഷിച്ച മക്കളും വളരുന്നില്ലേ. സ്വപ്ന എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നേ? നീ ഇനി വേറെ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്കുള്ളതൊക്കെ നിനക്കൂടെ ആണല്ലോ. പിന്നെ എന്റെ കുഞ്ഞിന്റെ അമ്മ എപ്പോഴും കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം, അതെനിക്ക് നിർബന്ധം. പിന്നെ തനിക്കതിന് വയ്യെങ്കിൽ താൻ ബിസിനസ് നോക്കിക്കോ, ഞാൻ കുഞ്ഞിനെ നോക്കി ഇവിടെ ഇരുന്നോളാം. ഏതായാലും കുഞ്ഞുണ്ടാവട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. കുഞ്ഞുണ്ടാവുന്നത് വരെ എനിക്ക് ഓഫീസിൽ വരാലോ അല്ലേ? വരാം. അതിനെന്തിനാ പ്രത്യേക ഒരു പോസ്റ്റ്? ഒരു ജോലിയായിട്ടൊന്നും വേണ്ട, എന്റെ കൂടെ ചുമ്മാ അങ്ങ് ഓഫീസിലേക്ക് വരാം. അല്ല, നമുക്ക് കിടക്കണ്ടേ, സമയായി. ആരത്? ആഹാ, ചിന്നുവോ? എന്തു പറ്റി മോളെ? പ്രശ്നങ്ങളിൽ എന്നെ സഹായിക്കാൻ പറ്റുമോ? എല്ലാം ചെവി പറഞ്ഞാലോ, മറ്റാരും കേൾക്കാതെ. എന്താ പൊന്നുമോൾ ആലോചിക്കുന്നേ? എനിക്ക് രോഷ്ണങ്ങളോട് ഒരു സ്വകാര്യം പറയാനുണ്ട്. ഒരു സ്വകാര്യം പറയണ്ട, പോയി ചെന്നിടന്ന് ഉറങ്ങാൻ നോക്കിയേ. അവൾ പറയട്ടെ സ്വപ്ന. ഈ നട്ടപാതിരക്കാണോ സ്വകാര്യം? പോയി കിടന്ന് ഉറങ്ങാൻ നോക്കോ. പോവില്ല. തർക്കുത്തരം പറയുന്നോ? ആഹാ, ഒന്ന് മാറിക്കെ റോഷ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കേ, ഒരു സ്വകാര്യം പറയാൻ വന്നിരിക്കുന്നു. തനിക്കെന്താണോ കുട്ടികളെ ഇഷ്ടമല്ലേ, എന്തിനെങ്ങനെ പെരുമാറുന്നേ? അധികം ഓമനിച്ചാലും ലാളിച്ചാലും കുട്ടികൾക്ക് തന്നെയാ ദോഷം, അവരുടെ സ്വഭാവം ചീത്താവും, പിന്നെ നമ്മുടെ തലയിൽ കയറുകയും ചെയ്യും. തനിക്ക് സ്വന്തം കുഞ്ഞു പിറക്കുമല്ലോ, അപ്പൊ നോക്കാം. മറ്റൊരാളുടെ കുഞ്ഞായതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നേ. മതി, വന്ന് കിടക്കാൻ നോക്ക്. പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയാ ചിന്നുവിന്. നമുക്ക് കൂടുതൽ കാലം ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അവളെ പിടിച്ചു നിർത്താൻ കഴിയില്ല രാഹുൽ. എന്തേയും കീർത്തി, ആരം നോക്ക്. ഡോക്ടർ, നീ എടുക്ക്. ഹലോ ഡോക്ടർ. ഞാൻ വലിയ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണ് കീർത്തി. എന്താ ഡോക്ടർ? സേതുവും ഭാര്യ സുനിതയും എന്നെ തേടി വന്നത് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. അവർ ആഗ്രഹിച്ചത് എന്റെ അടുത്തുനിന്ന് കിട്ടിയില്ല, അതുകൊണ്ട് അവർ പോലീസിനെ സമീപിച്ചു. ചിന്നു മിസ്സിംഗ് ആണ്, അതിന് പിന്നിൽ ഞാനാണെന്നാണ് പരാതി. പോലീസ് എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുക. നാളെ ഞാൻ സ്റ്റേഷനിൽ ഹാജരാകും. സത്യം പറയേണ്ടി വരും എനിക്ക്. കുഞ്ഞിന്റെ അമ്മ ആരാണെന്നും കുഞ്ഞിപ്പോ നിങ്ങളുടെ അടുത്താണെന്നും എനിക്ക് പറയേണ്ടി വരും. ഡോക്ടർ ചതിക്കരുത്, സത്യം പറഞ്ഞാൽ സേതും പോലീസ് ഇവിടെ എത്തും. സ്വപ്നയുടെ കുഞ്ഞെന്നുള്ള സത്യം ഇവിടെ എല്ലാവരും അറിയും. എന്റെ ഏട്ടന്റെ ജീവിതം തകർക്കരുത് സർ. വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എന്റെ ഏട്ടനെ തള്ളിവിടരുത്. സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു ഡോക്ടറാണ് ഞാൻ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അകത്താകുന്ന ലക്ഷണമുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഡോക്ടർ പോലീസുകാരുടെ മുമ്പിൽ ഒന്ന് കണ്ണടച്ചാ മതി. അവർ ചോദ്യം ചെയ്യുമ്പോ
ഞാൻ എന്തു പറയണം പോലീസിനോട്? നിങ്ങൾ തന്നെ പറയും. എനിക്ക് സത്യം പറയേണ്ടി വരും. അവരെന്നെ കൊണ്ടത് പറയിപ്പിക്കും. കേട്ടെടുത്തോളം, സമൂഹത്തിൽ ഒരു വിലയില്ലാത്ത ആളുകളാ ഈ സേതും സുനിതയും. സ്വാധീനമുള്ള ആളാണല്ലോ ഡോക്ടർ. ആ സ്വാധീനം ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ഡോക്ടർ. എന്ത് സ്വാധീനം? എന്നെങ്കിലും സത്യം എല്ലാവരും അറിയും. അത് നേരത്തെ അറിയുന്നതല്ലേ നല്ലത്? ഡോക്ടർ പ്ലീസ്. എന്റെ മുന്നിൽ മറ്റു വഴികളൊന്നും കാണുന്നില്ല. എനിക്ക് സത്യം പറയേണ്ടി വരും. നാളെ പോലീസും സേതുവും സുനിതയും കുഞ്ഞിനടുത്തെത്തിയേക്കാം. എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യ്. ഹലോ, ഹലോ ഡോക്ടർ. ഫോൺ കട്ട് ചെയ്തു. എന്തിയും കീർത്തി. എന്നോട് സ്വപ്ന ആന്റിക്ക് ഒരു സ്നേഹവും ഇല്ല. എന്നെ മുറിയിന്ന് പുറത്താക്കി വാതിലടിച്ചു. മോള് സങ്കടപ്പെടാതെ, മോളോട് ആന്റിക്ക് അങ്കിളിന് സ്നേഹമുണ്ടല്ലോ. പോലീസ് അങ്കിളിനോട് പറഞ്ഞ എന്റെ മമ്മിയെ വേഗം കണ്ടെത്തും. എന്താ ആന്റി അങ്കിളും പറയാത്തെ? എന്തുകൊണ്ടാന്ന് പറഞ്ഞല്ലോ മോളെ. എന്ത് വേണോന്ന് നമുക്ക് നാളെ തീരുമാനിക്കാം. ഇപ്പൊ മോള് കിടന്നു, ഉറക്കം വരുന്നില്ലേ? കിടന്നു. എന്റെ അമ്മേ, ഏത് ദ്രോഹിയാണ് അവിടെ വെള്ളം ഒഴിച്ചത്? അറിയാതെ മറിഞ്ഞു പോയതാ. അയ്യോ, അറിയാതെ മറിഞ്ഞു പോയി. നീ മനപ്പൂർവ്വം ചെയ്ത തന്നെയാ. എന്താ എന്താ പ്രശ്നം? അല്ലേ, ഈ കാന്താരി എന്നെ തറയിൽ വെള്ളം ഒഴിച്ച് വീഴ്ത്തി. കൊള്ളാലോടി നീ മുത്തശ്ശൻ പഠിപ്പിച്ചതാ? എന്റെ ഇളയമ്മ നോക്കി നിക്കാതെ എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കേ. ചിരിക്കാതിരി ദുഷ്ടെ. എനിക്ക് കീർത്തി, ഈ പെണ്ണിനെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ കൈവയ്ക്കും. ഞാൻ നേരത്തെ വഴക്ക് പറഞ്ഞ എന്നെ ദേഷ്യം നിർത്തത് അവള്. ഞാൻ എങ്ങനെ ചെയ്യൂ കീർത്തി ആന്റി? വെള്ളം കൊണ്ട് വരുമ്പോ മറിഞ്ഞതാ. തുണിയെടുത്ത് തുടയ്ക്കാൻ വരുമ്പോഴേക്കും സ്വപ്നാന്റി വീണുപോയി. അവളുടെ അഭിനയം കണ്ടോ? നല്ല കാന്താരി മുളക് നിന്റെ കണ്ണി തേച്ചാലുണ്ടല്ലോ നിന്റെ അസുഖം മാറും. വിഷമിക്കണ്ട മോളെ, സാരമില്ല, പോട്ടെ. സ്വപ്ന കുട്ടിയില്ലേ ചിന്നു, എന്തിനു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആ, ഇതന്നെ ഈ അസത്തിന് വളം. എന്ത് ചെയ്താലും ഉടനെ ഇങ്ങ് സപ്പോർട്ട് ചെയ്തോളൂ. വന്ന് കേറിയപ്പോ തൊട്ട് തുടങ്ങിയതായി കൊച്ച്. എവിടുന്നോ തൂക്കി പറക്കിക്കൊണ്ടെന്ന് ഇവിടെ കൊണ്ടിട്ടു മറ്റുള്ളവർക്ക് ശല്യമാവാനായിട്ട്. സ്വപ്ന, അങ്ങനെയൊന്നും പറയരുത്. പിന്നെ എങ്ങനെ പറയണം? എന്റെ നടുവടിച്ചു ഇവള്. ഇനി ഇങ്ങനെ ഇവിടെ എങ്ങനെ ചെയ്താ വിവരം അറിയും, തൂക്കിയെടുത്ത് വെളിയിലോട്ട് എറിയും. ം
നോക്കി നിൽക്കാതെ വന്ന് വെള്ളം തുടക്കടി. നടുവിനൊന്നും പറ്റിയിട്ടില്ല അഭിനയ. എന്റെ മമ്മിയെ വേഗം കണ്ടെത്തിയ എനിക്ക് ഇവിടുന്ന് പോവാലോ ആന്റി, ഇവരുടെ വഴക്ക് കേക്കണ്ടാലോ. എവിടെ അവള്? വീഴ്ത്തിയത് അവളല്ലേ, അവള് തന്നെ എനിക്ക് ബാം പുരട്ടി തട്ടെ. എന്തായാലും അവളെ കൊണ്ടത് ചെയ്യിക്കണ്ട. സ്വപ്ന, കുഞ്ഞിനിങ്ങനെ വിഷമിപ്പിക്കല്ലേ പ്ലീസ്. സ്വപ്നെ, നീ കുട്ടിയോട് ഇങ്ങനെ ദേഷ്യപ്പെടാതെ, അവളെ പിണക്കരുത്. നിങ്ങളെയൊക്കെ ഹണിമൂണിന് വിടുവേട്ടൻ, അതിനുള്ള പ്ലാൻ നടക്കുന്നുണ്ട്. അപ്പൊ ചിന്നു നമ്മുടെ കയ്യിലായിരിക്കും. ഈ കുട്ടികളുടെ മനസ്സെടുക്കുന്ന വിദ്യയൊക്കെ എനിക്കറിയാം. സോപ്പിട്ട് ചിന്നു ആരുടെ കുട്ടിയാണെന്നുള്ള സത്യം അവളിൽ നിന്ന് തന്നെ നമുക്കറിയാം. പിണങ്ങിയ കുട്ടി പിന്നെ അടുക്കില്ല. സ്നേഹത്തോടെ ഇടപെട്ടിട്ട് വേണം മനസ്സിലുള്ളത് പുറത്തെടുക്കാൻ. ചിന്നു കീർത്തിയുടെ മകളാണെന്ന് തന്നെയാണ് സത്യം. എന്തായാലും ഇവിടെ ഒരു ബോംബ് സ്ഫോടനം ഉറപ്പാ. എളേം അവളെ സ്നേഹിക്കോ കൊഞ്ചിക്കോ ഉമ്മവയ്ക്കോ എന്താന്ന് വെച്ചാ ചെയ്തോ. എന്തോ അഭിനയാണെങ്കിൽ പോലും ആ കൊച്ചിനോട് സ്നേഹത്തോടെ പെരുമാറാൻ എനിക്ക് കഴിയില്ല. ഞാൻ തന്നെ പെരട്ടിക്കൊള്ളായി ബാം.